ഹായ്, അസ്സലാമു അലൈക്കും. റംദാൻ മുബാറക്. ഇന്ന് നമുക്ക് ചിക്കൻ റോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഒരു ടീസ്പൂൺ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ ഈ പച്ചമുളകിൻ്റെ ഒക്കെ പച്ചമണമൊക്കെ മാറി നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാല ഇടാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിപ്പോകുന്നത് വരെ. നമ്മളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളകിൻ്റെ അളവ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. നേരത്തെ നമ്മൾ ഇട്ട് കൊടുത്ത മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്രഷ് ചെയ്തിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇത് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചതാണ്. ഇനി ഇതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പം കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും കൂടി ഒന്ന് മിക്സാക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ ആ ബ്രൗൺ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മുടെ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നമ്മുടെ മസാല വെച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മളുടെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. അപ്പം നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പിലായി കിട്ടും. ഇനി നമുക്ക് ബാക്കിയുള്ള എല്ലാ ബ്രെഡ് സ്ലൈസും ഇതുപോലെ ആദ്യം വെള്ളത്തിൽ മുക്കിയെടുക്കുക, എന്നിട്ട് മസാല ആക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പാക്കിയെടുക്കാം. ബ്രെഡ് സ്ലൈസും ഇതുപോലെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രെഡ് കോട്ട ചെയ്യാനുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു മുട്ട ബീറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആദ്യം ബ്രെഡ് കട്ട് ചെയ്തപ്പോൾ ബ്രൗൺ പാർട്ട് ഒഴിവാക്കിയില്ലേനോ, അതൊന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതിന് ഇതുപോലെ ബ്രെഡ് ക്രംസ് കിട്ടും. അതിലും കൂടി ഒന്ന് നമുക്ക് കോട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ക്രിസ്പിനെസ് ആവും. ഇപ്പോൾ ഇതാ ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും ആദ്യം നമ്മൾ മുട്ടയിൽ മുക്കിയെടുക്കുക, പിന്നെ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ട് മാറ്റിവെക്കാം. അപ്പം എല്ലാ ബ്രെഡ് സ്ലൈസും നമ്മൾ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനുള്ളത് നോക്കാം. അപ്പം അതിനായിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വെക്കുക. ഇതും ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ ഓരോന്നും നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇത് നല്ലതുപോലെ ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. വളരെ മൈൽഡ് ഫ്ലേവറാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ബ്രെഡ് സ്ലൈസും ഇങ്ങനെ ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ റംദാൻ സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.